വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കൊടിയത്തൂരിൽ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ തൊഴിലാളി മരിച്ചു. നേപ്പാൾ സ്വദേശി സുപ്പലാലാണ് മരിച്ചത്. തോട്ടുമുക്കത്തെ പാലക്കൽ ക്രഷറിലാണ് അപകടം. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ പിടിയിൽ. ചെങ്ങളായ സ്വദേശികളായ കളരിക്കുന്നിൽ റാഷിദ്, നെടുഞ്ചേരിൻ പുതിയപുരയിൽ സെയ്ദ് എന്നിവരാണ് പിടിയിലായത്. കാറിൽ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. ഇവരിൽ നിന്നും 8.3 ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു. ശ്രീകണ്ഠപുരം പോലീസും ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്നാണ് കണ്ണൂർ റൂറൽ സൈബർ സെൽ വിദഗ്ധരുടെ സഹായത്തോടെ ഇവരെ പിടികൂടിയത്. മൂന്നാർ ചെങ്കുളത്ത് ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. നൈറ്റ് പട്രോളിംഗിനിടെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പുലിയെ കണ്ടത്. വനം വകുപ്പ് പ്രദേശത്ത് നിരീക്ഷണം ആരംഭിച്ചു. ചെങ്കുളം ഡാമിനോട് ചേർന്ന് ജനവാസ മേഖലയ്ക്ക് സമീപത്തായാണ് പുലിയെ കണ്ടത്. കഴിഞ്ഞ രാത്രിയിൽ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ പ്രകാശ്, ഡ്രൈവർ നിഷാദ് എന്നിവർ പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പുലിയെ കണ്ടത്. ഇവരാണ് ദൃശ്യം പകർത്തിയത്. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുലി പോലീസ് വാഹനത്തിന് മുൻപിൽ പെട്ടത്. പ്രദേശത്ത് നിരവധി തവണ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പുലി കടക്കുന്നത് പതിവായതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. മാങ്കുളം, പള്ളിവാസൽ, രണ്ടാം മൈൽ മേഖലകളിലും പതിവായി പുലി എത്താറുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്നു. വനമേഖലയോട് ചേർന്ന് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 മൂന്നാർ. വയനാട്ടിൽ വൻ കുഴൽ പണവേട്ട. 50 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് പോയ ബസ്സിലാണ് പണം കടത്തിയത്. മധുര സ്വദേശി വിജയ് ഭാരതി കസ്റ്റഡിയിലായി. പരിശോധനയ്ക്ക് മാനന്തവാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജിത് ചന്ദ്രൻ നേതൃത്വം നൽകി. കോഴിക്കോട് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണം. 6 ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ചു. 50,000 രൂപ നഷ്ടമായെന്നാണ് നിഗമനം. കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് ഇടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പിരപ്പൻകോട് സ്വദേശി ഷിബുവാണ് മരിച്ചത്. മകൾ അലങ്കൃത ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലാണ്. ഡ്രൈവർക്ക് പകരം മെയിൽ നഴ്സാണ് ആംബുലൻസ് ഓടിച്ചിരുന്നത്. ഇരുവരും പോലീസ് പിടിയിലായി. വെഞ്ഞാറമൂട് മുസ്ലിം പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പിരപ്പൻകോട് പ്ലാവിള വീട്ടിൽ ഷിബുവാണ് മരിച്ചത്. ഷിബുവിന്റെ 4 വയസ്സുള്ള മകൾ അലങ്കൃത ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇരുവരും വെഞ്ഞാറമൂട്ടിൽ മെഡിക്കൽ ലാബിന് മുന്നിൽ റിസൾട്ട് വാങ്ങാനായി ബൈക്കിലിരിക്കെയാണ് നിയന്ത്രണം വിട്ടെത്തിയ ആംബുലൻസ് ഇടിച്ചു തെറിപ്പിച്ചത്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവറും മെയിൽ നഴ്സും പോലീസ് പിടിയിലായി. ഇടുക്കിയിൽ പോയി മടങ്ങി വരികയായിരുന്നു ആംബുലൻസ്. അപകടമുണ്ടായ സമയം ആംബുലൻസ് ഓടിച്ചിരുന്നത് മെയിൽ നഴ്സ് അമലാണെന്ന് കണ്ടെത്തി. ആംബുലൻസിന്റെ ഡ്രൈവർ പട്ടം സ്വദേശി വിനീതാണ്. വാഹനം ഓടിച്ചതിന്റെ ക്ഷീണത്തിൽ മെയിൽ നഴ്സിനെ കൊണ്ട് ആംബുലൻസ് ഓടിപ്പിക്കുകയായിരുന്നുവെന്നാണ് മൊഴി. രണ്ടുപേരും വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. 8ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനാമിനാണ് പരിക്കേറ്റത്. പാക്കിൽ പവർ ഹൌസ് ജംഗ്ഷന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ബസ് അമിത വേഗത്തിലാണ് എന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ തിങ്കളാഴ്ച ഡ്രൈവറോട് ഹാജരാകാൻ ആർടിഒ നിർദ്ദേശം നൽകി. ഓട്ടോമാറ്റിക് ഡോർ സംവിധാനത്തിലെ പ്രശ്നവും അമിത വേഗവും അപകടത്തിന് കാരണമായി എന്നാണ് നിഗമനം. തിരുവനന്തപുരം മരുതംകുഴിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികരായ കാട്ടാക്കട കട്ടൈക്കോട് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. അമിത വേഗത്തിലെത്തിയ കാർ ബൈക്കിലിടിക്കുകയായിരുന്നു. കാറോടിച്ചിരുന്ന ശാസ്തമംഗലം സ്വദേശിയായ യുവാവിനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിലുണ്ടായിരുന്ന മറ്റ് 4 പേർ ഓടി രക്ഷപ്പെട്ടു. ഇവർ മദ്യപിച്ചിരുന്നതായി ആരോപണമുണ്ട്. തൊടുപുഴയിൽ വീണ്ടും കഞ്ചാവ് പിടിച്ചു. 1 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. നർക്കോട്ടിക് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തൊടുപുഴ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശി എബി പിടിയിലായി. കഴിഞ്ഞ ദിവസവും പ്രദേശത്തുനിന്ന് എം ഡി എം എയുമായി 3 പേർ അറസ്റ്റിലായിരുന്നു.
വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടുക്കി മറയൂരിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. മറയൂർ പെരിയ കുടിയിൽ രമേശാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് രമേശിന്റെ ബന്ധു സുരേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ചും വായിൽ കമ്പി കുത്തിത്തിരികയുമാണ് കൊല നടത്തിയത്. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് പോലീസ് നിഗമനം. കോഴിക്കോട് മുക്കം നഗരസഭയിലെ ചകിരി സംസ്കരണ യൂണിറ്റ് തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3 വർഷം മുൻപാണ് യന്ത്രത്തകരാർ മൂലം വെസ്റ്റ് മാമ്പറ്റയിലെ കയർഫെഡിന് കീഴിലെ ചകിരി സംസ്കരണ യൂണിറ്റ് അടച്ചുപൂട്ടിയത്. കാടുകയറി നശിച്ച കെട്ടിടം തെരുവ് നായ്ക്കളുടെ കേന്ദ്രമായെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മുക്കം നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റയിൽ ആരംഭിച്ച ചകിരി സംസ്കരണ യൂണിറ്റാണ് 3 വർഷമായി പൂട്ടിക്കിടക്കുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു. സ്ഥാപനം അടച്ചു പൂട്ടിയതോടെ 12 പേർക്ക് തൊഴിൽ നഷ്ടമായി. ഇതോടെ ഈ കുടുംബങ്ങളും ദുരിതത്തിലാണ്. തൊഴിലാളികളിൽ ഏറെയും സ്ത്രീകളായിരുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് 3 വർഷമായെങ്കിലും പലർക്കും ഇതുവരെ മറ്റൊരു ജോലി കിട്ടിയിട്ടില്ല. വെസ്റ്റ് മാമ്പറ്റ നെടുമങ്ങാട് റോഡിൽ നഗരസഭാ മിനി സ്റ്റേഡിയത്തിന് സമീപത്ത് 1.5 ഏക്കറിലാണ് യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത്. റോഡരികിലെ വിശാലമായ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കാടുകയറിയതോടെ തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഈ സ്ഥലം മാറിയതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കാൻ 3.5 വർഷമായി കമ്പനി മൊത്തമായിരിക്കുകയാണ്. കണ്ടറിയാം, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അതേമാതിരി തെരുവ് നായകൾ, അതുപോലെ ആളുകളൊക്കെ ഇപ്പം എന്താ വെച്ചാൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് വേസ്റ്റ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഈ പരിസരവാസികൾക്കൊക്കെ വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ഇവരോട് എത്രയോ മാസങ്ങളായി ഞങ്ങൾ പറയുന്നത് കാട് വെട്ടി ക്ലിയർ ആക്കണമെന്ന്, പക്ഷേ അതുപോലും അവർ ചെയ്യുന്നില്ല. ആലപ്പുഴ കേന്ദ്രമായുള്ള കയർഫെഡിന് കീഴിൽ 2000ലാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. കയർ നിർമ്മാണത്തിനുള്ള ചകിരി സംസ്കരിച്ച് നാരാക്കി ഇവിടെ നിന്ന് കയറ്റി അയക്കുകയായിരുന്നു പതിവ്. 5 വർഷത്തിനുശേഷം പ്രവർത്തനം മന്ദഗതിയിലായി. യന്ത്രങ്ങൾ തകരാറിലായതോടെ യൂണിറ്റിന്റെ പ്രവർത്തനവും നിലച്ചു. യൂണിറ്റ് തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമായതോടെ 2010 പ്രവർത്തനം പുനരാരംഭിച്ചു. എന്നാൽ പിന്നീട് വീണ്ടും നിലച്ചു. ലക്ഷങ്ങൾ വില വരുന്ന മെഷീനറീസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉപയോഗിക്കാതെ നശിച്ച ചെറിയ എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ ഇടും, അതുപോലെ റിപ്പയർ ചെയ്യില്ല. അതിന് പകരം ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ഒരു മെഷീനാകുമ്പോൾ അത് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ അതിന് പിന്നെ കൂടുതൽ പവർ ആയിട്ട് നിലനിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിപ്പം മെഷീൻ ഒന്ന് കേടായി കഴിഞ്ഞാൽ നന്നാക്കാൻ പോലും ആരും വരാത്തൊരു സ്ഥിതിയിലാണ് ഈ കമ്പനിക്കുള്ളത്. യന്ത്രങ്ങൾ പണിമുടക്കിയതാണ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായി പറയുന്നത്. വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ന്യൂസ് 18 മുക്കം. തിരുവനന്തപുരം കല്ലമ്പലം ടൗണിന്റെ പല ഭാഗത്തായി സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമായി. 2017 ഡിസംബറിൽ 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. കല്ലമ്പലം ദേശീയപാത ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലായിരുന്നു. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി 30 ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. ദേശീയപാതയിൽ കടുവാപ്പള്ളി മുതൽ കല്ലമ്പലം വരെയും മാവിൻമൂട്, തട്ടുപാലം, പുല്ലൂർ മുക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിലുമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. നിലവിൽ ക്യാമറകളിൽ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും ഗതാഗത നിയമ ലംഘനങ്ങളും തടയുന്നതിനായാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. പൌരസമിതി, വ്യാപാരി വ്യവസായ സമിതി, റെസിഡൻസ് അസോസിയേഷനുകൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, വിവിധ തൊഴിലാളി യൂണിയൻ എന്നിവർ ചേർന്നാണ് ക്യാമറ സ്ഥാപിച്ചത്. കല്ലമ്പലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി 2.5 ലക്ഷം രൂപ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി നൽകി. ബാക്കി തുക പൌരസമിതിയുടെ പിരിവിലൂടെയാണ് കണ്ടെത്തിയത്. ക്യാമറകളുടെ പ്രവർത്തനം തുടങ്ങിയതോടെ കല്ലമ്പലം സ്റ്റേഷനിലെ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സാധിച്ചിരുന്നു. ക്യാമറകൾ വെബ്സൈറ്റിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു. ക്യാമറകളുടെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തേണ്ട ചുമതല പൌരസമിതിക്കായിരുന്നു. ക്യാമറകളുടെ വൈദ്യുതി കണക്ഷൻ സ്വകാര്യ വ്യക്തികളുടെ കടയിൽ നിന്നുമായിരുന്നു എടുത്തിരുന്നത്. KCB യുടെ ബിൽ തുക ഭീമമായതിനാൽ പലരും കണക്ഷൻ വിച്ഛേദിക്കാൻ നിർബന്ധിതരായി. തുടർന്നാണ് ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചത്. പല അപകടങ്ങളും നാഷണൽ ഹൈവേയിൽ ഉണ്ടാകുന്നുണ്ട്. ക്യാമറകളൊന്നും പ്രവർത്തിക്കാത്തത് കൊണ്ടും ബാക്കിയുള്ള സംവിധാനങ്ങൾ നടക്കാത്തത് കൊണ്ടും ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞ വാഹനങ്ങൾ ഇതുവരെ പിടികൂടിയിട്ടില്ല. അങ്ങനെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കല്ലമ്പലത്തിൽ, ഈ കല്ലമ്പലം പരിസര പ്രദേശങ്ങൾ ഇനി ഇതുപോലൊരു സംവിധാനം കൊണ്ടുവരണമെങ്കിൽ അത് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ.
പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയാണിപ്പോൾ. കല്ലമ്പലം മേഖലയിൽ റോഡ് അപകടങ്ങൾ കൂടി. പൊതുസ്ഥലത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കുറവില്ല. നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിട്ടും പ്രവർത്തിക്കാത്തതാണ് ഇതെല്ലാം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. ന്യൂസ് 18 കല്ലമ്പലം. വീണ്ടും വാർത്തകളിലേക്ക്. ജീവിത പ്രയാസങ്ങൾക്കിടയിൽ ദേശീയ ഗെയിംസിൽ റോവിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരത്തിന് ജന്മനാടിന്റെ സ്വീകരണം. പത്തനംതിട്ട കോന്നി ഐരവൺ സ്വദേശിനി ആർച്ചയ്ക്കാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. 2019 മുതൽ ദേശീയതലത്തിൽ റോവിംഗിൽ വിവിധ വിഭാഗങ്ങളിൽ മെഡൽ കരസ്ഥമാക്കിയ ആർച്ചയ്ക്കും ടീമിനും ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടാനായതാണ് രാജ്യത്തിനും നാടിനും അഭിമാനമായത്. പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും കായിക രംഗത്തെത്തിയതും ആലപ്പുഴയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മികച്ച പരിശീലനവുമാണ് മെഡൽ നേട്ടത്തിന് കാരണമെന്ന് ആർച്ച പറയുന്നു. എനിക്ക് ആദ്യം താല്പര്യം ഇല്ലായിരുന്നു, സത്യം പറഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്താലാണ് നിൽക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല. കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു കുട്ടിയായിട്ട് പോകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. രാജ്യത്തിനും നാടിനും അഭിമാനമായി മാറിയ ആർച്ചയ്ക്ക് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കായിക രംഗത്ത് മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും വലിയ പിന്തുണയാണ് ആർച്ചയ്ക്ക് ലഭിക്കുന്നത്. റോവിംഗിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലും ആർച്ച ഉൾപ്പെട്ട ടീം നേരത്തെ സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡിഗ്രി വിദ്യാർത്ഥിയായ ആർച്ച അജി ജയകുമാരി ദമ്പതികളുടെ മകളാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കടയിൽ നിന്ന് കവർന്ന ബാഗിലെ പണം ഒഴികെ തിരിച്ചു നൽകിയ കള്ളനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് കാസർഗോഡ് അമ്പലത്തറ പോലീസ്. പുല്ലൂർ പൊള്ളക്കടയിലെ കച്ചവടക്കാരനായ ഗോവിന്ദന്റെ 4,800 രൂപ എടുത്ത കള്ളൻ താക്കോലും രേഖകളും അടങ്ങിയ ബാഗ് കടയിൽ തിരിച്ചെത്തിച്ച ശേഷമാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ പൊള്ളക്കടയിലെ പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. ബൈക്കിലെത്തിയ 2 യുവാക്കൾ പഴം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഗോവിന്ദൻ സാധനമെടുക്കുന്നതിനിടെ യുവാക്കൾ മേശപ്പുറത്ത് വെച്ച ബാഗെടുത്ത് കാസർഗോഡ് ഭാഗത്തേക്ക് ബൈക്കിൽ രക്ഷപ്പെട്ടു. സ്ഥലത്തെത്തിയ പോലീസ് കടയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം തുടങ്ങി. അടുത്ത ദിവസം രാവിലെ കടയിലെത്തിയ ഗോവിന്ദൻ കണ്ടത് പ്ലാസ്റ്റിക് കവറിൽ കടയ്ക്ക് മുന്നിൽ തൂക്കിയിട്ട ബാഗാണ്. ബാഗിൽ പുതിയ വീടിന്റെ താക്കോലും ATM കാർഡും ഉണ്ടായിരുന്നുവെങ്കിലും പണം മാത്രം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ വന്നതല്ലേ അറിയുമ്പോൾ എനിക്കൊരു ഇതായിട്ട് കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു തരാം, കവറൊന്നുമില്ല. അവർ പറഞ്ഞു അത് എന്തിനും കിട്ടുമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ അരിയാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ബാഗ് അവിടെ ഉണ്ടായിരുന്നു. അതെടുത്ത് ബാഗ് എടുത്തു ഞാൻ കാണുന്നില്ല. അവൻ പെട്ടെന്ന് സ്പീഡിൽ ഓടുന്ന കാണുമ്പോൾ ഞാൻ നോക്കി അവൾക്ക് മറ്റേ ബൈക്കിൽ കയറി അവൻ സ്പീഡിൽ ആ സ്പീഡ് എത്ര സ്പീഡിലാണ് പോകുന്നത് ആ സ്പീഡിൽ അവൻ പെരിയ ഭാഗത്തേക്ക് പോയി. മോഷണത്തിന് ശേഷം രാത്രി 10:30 രണ്ടുപേർ വീണ്ടും കടയിലെത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ മനുഷ്യ ശൃംഖല തീർത്തു. പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. യുവാക്കളിലും വിദ്യാർത്ഥികളിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മനുഷ്യ ശൃംഖല തീർത്തത്. AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, JRC എന്നിവയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാലിന്യമുക്തം എന്റെ കാട്ടാക്കട പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. കാട്ടാക്കട നിയോജക മണ്ഡലത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. ജനകീയ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ച ചെരുപ്പ്, ബാഗ് എന്നിവ നീക്കം ചെയ്യുന്ന ആദ്യ വാഹനം IB സതീഷ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉപയോഗശൂന്യമായ ചെരുപ്പ്, ബാഗ്, തുണി, ഗ്ലാസ്, ഇ-വേസ്റ്റ്, ബൾബ്, ട്യൂബ്ലൈറ്റ് എന്നിവ ഒരു സ്പെഷ്യൽ ഡ്രൈവിലൂടെ ശേഖരിക്കും. ഇവ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതാണ് പദ്ധതി. ഇനി കാർഷിക കേരളം. കർഷകർക്ക് ആവശ്യമായ വ്യത്യസ്ത തരം മെഷീനുകൾ ഉൽപ്പാദിപ്പിച്ച് ശ്രദ്ധേയനാവുകയാണ് കണ്ണൂർ സ്വദേശി ജിമ്മി ജോസഫ്. ജോലിയുടെ ആയാസം കുറയ്ക്കുന്ന ജിമ്മിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. പുതിയ ആശയവുമായി സമീപിക്കുന്നവർക്ക് ഏതുതരം യന്ത്രവും ലളിതമായി നിർമ്മിച്ചു നൽകി കർഷകരെ സഹായിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജിമ്മി. കേളകം ചുങ്കക്കുന്ന് സ്വദേശി ജിമ്മി ജോസഫ് ചെറുകിട യന്ത്രസാമഗ്രികൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഒരു വിദഗ്ധനാണ്. ഹൈസ്കൂൾ പഠനകാലത്ത് അച്ഛൻ UK ജോസഫ് സൈക്കിൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്ന യന്ത്രം നിർമ്മിച്ചതാണ് ജിമ്മിക്കും പ്രചോദനമായത്.
റബ്ബർ കർഷകർക്ക് വലിയ ആയാസമില്ലാതെ വേഗത്തിൽ ഷീറ്റടിക്കാൻ കഴിയുന്ന യന്ത്രം ജിമ്മി നിർമ്മിച്ചിട്ടുണ്ട്. ശാരീരിക ക്ഷമത കുറഞ്ഞവർക്ക് പശുവിനെ കറക്കാനുള്ള യന്ത്രം ഉപയോഗിക്കുന്നതിനുള്ള അനുബന്ധ സംവിധാനം ജിമ്മിയും പിതാവും സഹോദരൻ ജിയോ ജോസഫും ചേർന്ന് വികസിപ്പിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ ഉത്സവത്തിൽ പ്രസിദ്ധമായ ഓടപ്പൂ മുളചീകി നിർമ്മിക്കുന്നതിന് ഒരു യന്ത്രം കണ്ടുപിടിച്ചെങ്കിലും പിന്നീടത് പരമ്പരാഗത കുടിൽ വ്യവസായത്തെ ബാധിക്കുമെന്ന് കണ്ടതുകൊണ്ട് ഉപയോഗിച്ചില്ല. ഞാൻ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ്. ഞങ്ങൾ 20 വർഷമായിട്ട് കേരളത്തിൽ ഇൻഡസ്ട്രി നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓരോ മെഷീനറികൾ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് വെള്ളത്തിലിടുന്ന മോട്ടറുകളായിരുന്നു. പിന്നെ ഒരു 10 വർഷമായിട്ട് സാധാരണ ടൈപ്പ് റബ്ബറോളർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ടൈപ്പ് റബ്ബറോളർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ 20 സെക്കൻഡ് കൊണ്ട് ഒരു ഷീറ്റ് നമുക്ക് കൈകൊണ്ട് കറക്കി ഷീറ്റ് അടിക്കാൻ പറ്റും. അതാണ് പുതിയതായിട്ടുണ്ടാക്കിയ റബ്ബറോളർ. ചെടികൾ പെട്ടെന്ന് വളരുന്ന ചാണകം കൊണ്ടുള്ള ചട്ടികളും നിർമ്മിക്കുന്നുണ്ട്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ജിമ്മിയുടെ സാങ്കേതിക വിഷയങ്ങളിലുള്ള താല്പര്യം അത്ഭുതത്തോടുകൂടിയാണ് പലരും നോക്കിക്കാണുന്നത്. ഭാര്യ സോണി, മക്കളായ ന്യൂട്ടൺ, മിൽട്ടൺ, ഷിൽട്ടൺ എന്നിവരും പ്രോത്സാഹനവുമായി ജിമ്മിക്കൊപ്പമുണ്ട്. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. പഠിപ്പിക്കാൻ മാത്രമല്ല കൃഷിയും തങ്ങൾക്ക് വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് കാസർകോട്ടെ ഒരു കൂട്ടം അധ്യാപകർ. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ രാവണീശ്വരം കരിമ്പ് വളപ്പ് പാടത്ത് നടത്തിയ നെൽകൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി സൌജന്യമായി വിട്ടു നൽകിയ 1 ഏക്കർ പാടത്താണ് AKSTU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ നെൽകൃഷി ഇറക്കിയത്. അജാനൂർ കൃഷിഭവന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ജ്യോതി നെൽവിത്തിന്റെ ഞാറുപയോഗിച്ചാണ് കൃഷി. 5 ക്വിന്റൽ വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കൊയ്ത്തുത്സവം കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം കാലം തെറ്റി പെയ്തതിൻ്റെയൊക്കെ ഫലമായി ഉദ്ദേശിച്ചത്ര വിളവ് ലഭിക്കുമോ എന്ന ഒരു സംശയമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പലതും നെല്ലിൽ പതിരുണ്ട് എന്ന് കാണുകയുണ്ടായി. എന്നാൽ അതേസമയം 2-3 കണ്ടങ്ങൾ, വയലുകൾ പൂർണ്ണമായി കൃഷി ചെയ്യാൻ, നെൽകൃഷി ചെയ്യാൻ വേണ്ടി അധ്യാപകർ മുന്നോട്ട് വരികയും അവരുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ കൃഷിക്കാരുടെ, കർഷക തൊഴിലാളികളുടെ ഒക്കെ സഹായത്തോടെ, സഹകരണത്തോടെ ആ പ്രവൃത്തി ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലഭിക്കുന്ന നെല്ലിന്റെ അരി ഉപയോഗിച്ച് ജനുവരിയിൽ കണ്ണൂരിൽ നടക്കുന്ന AKSTU സംസ്ഥാന സമ്മേളനത്തിൽ ഭക്ഷണം തയ്യാറാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇടുക്കിയിലെ ചുനയമാക്കൽ വെള്ളച്ചാട്ടം. കാടിന് നടുവിൽ നിറഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടം മുതിരപ്പുഴയിലെ മനോഹര കാഴ്ചയാണ്. ഇതാണ് ചുനേമാക്കൽ കുത്ത്. ഇടുക്കി വെള്ളത്തൂവൽ പഞ്ചായത്തിലെ പോത്തുപാറ എന്ന കുടിയേറ്റ ഗ്രാമത്തിന്റെ അടയാളം. ഈ വെള്ളച്ചാട്ടം കാണാതെ ഹൈറേഞ്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾ മടങ്ങാറില്ല. മുതിരപ്പുഴയാറിലെ ശ്രീനാരായണപുരം വെള്ളച്ചാട്ടത്തിന് താഴെയായാണ് ചുനേമാക്കൽ കുത്ത് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാന ഭംഗിയും ഇവിടെ ആസ്വദിക്കാം. കുത്തിയൊഴുകിയെത്തുന്ന വെള്ളം താഴോട്ട് പതിച്ച് പുക പോലെ ഉയർന്നു പൊങ്ങും. ചാറ്റൽ മഴ പോലെ എപ്പോഴും വെള്ളത്തുള്ളികൾ ഉയർന്നു തെറിക്കുന്നതും മനോഹര കാഴ്ചയാണ്. ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നമ്മുടെ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവായി വരുന്ന മുറയ്ക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം, വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുന്നതായിരിക്കും. പിന്നെ ഇത് ജനങ്ങളെ ആകർഷിക്കുന്ന, ഒട്ടേറെ ജനങ്ങൾ വന്നു ചേരുന്ന ഒരു പ്രദേശമാണ്, നല്ല മനോഹരമായ പ്രദേശമാണ്. ചുനേമാക്കൽ കുത്തും ഇവിടുത്തെ ടൂറിസം സാധ്യതകളും ഈ ഗ്രാമത്തിന് മാത്രമല്ല ഇടുക്കിയുടെ തന്നെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.